പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമം. പ്രതികരിച്ച് നടൻ വിജയ്. നിയമം അംഗീകരിക്കാനാവില്ലെന്നും തമിഴ്നാട്ടിൽ CAA നിലവിൽ വരാൻ അനുവദിക്കരുതെന്നും വിജയ് തമിഴ്നാട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്താണ് പൗരത്വ നിയമ ഭേദഗതി നിയമം? അതെങ്ങനെ രാജ്യത്തെ ബാധിക്കും? എന്തിനാണ് ശക്തമായ പ്രതിഷേധങ്ങൾ നിയമം നിലവിൽ വന്നത് മുതൽ രാജ്യത്തുടനീളം അലയടിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അക്ഷയ. പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അംഗീകരിക്കാനാകില്ലെന്ന് നടനും തമിഴകം വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ വിജയ്. മതമൈത്രി നിലനിൽക്കുന്നിടത്ത് ഭിന്നിപ്പിക്കുന്ന ശ്രമമാണ് പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. TVK രൂപീകരിച്ചതിനു ശേഷം വിജയ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണിത്. അതേസമയം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നടന്നുവരുന്നത്. ഡൽഹി ഉൾപ്പെടെ പലയിടങ്ങളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ള ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്രസേനയും പോലീസും ഫ്ളാഗ് മാർച്ച് നടത്തും. പ്രതിഷേധം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ DGP പ്രശാന്ത് കുമാർ നിർദ്ദേശം നൽകുകയും കേന്ദ്രസേനയെ പലയിടങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ് പൗരത്വ നിയമ ഭേദഗതി നിയമം? ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ് 2019 രാഷ്ട്രപതി ഒപ്പുവച്ച പൗരത്വ നിയമം ഭേദഗതി. ഭേദഗതി പ്രകാരം 2014 December 31 മുൻപ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിദ്വേഷം കാരണം ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഹിന്ദുക്കൾ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് നിയമത്തിൽ പറയുന്നത്. കുറഞ്ഞത് 6 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കണം എന്നാണ് നിബന്ധന. എന്നാൽ ഇതിലെവിടെയും മുസ്ലിം മതവിഭാഗത്തിന്റെ കാര്യം പറയുന്നില്ല. വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണവും അതുതന്നെയാണ്. നിയമത്തിൽ മുസ്ലിം മതവിഭാഗത്തെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇത് മതവിവേചനപരമാണെന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന് വിരുദ്ധമാണെന്നുമാണ് വിമർശകർ പറയുന്നത്. എന്നാൽ 3 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാണെന്നും മുസ്ലിങ്ങൾക്ക് അവിടെ മതവിദ്വേഷം നേരിടുന്നില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം. ഭേദഗതിക്കെതിരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധമുണ്ടായി. പൗരത്വം ലഭിക്കുന്നവർ തങ്ങളുടെ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി നാട്ടുകാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് അവിടുത്തെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. 2019 December 10 ലോക്സഭ ഈ ബില്ല് പാസാക്കി. December 11 രാജ്യസഭ പാസാക്കിയത്. രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊക്കെ തന്നെ നടപ്പാക്കിയതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യത കിട്ടിയെന്നത് വലിയ ചോദ്യമാണ്. പക്ഷേ അപ്പോഴും വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 2019 പാസാക്കിയ ബില്ല് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ്? പ്രതിഷേധങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രദ്ധ തിരിക്കാനാണോ? കേരളത്തിലും ബംഗാളിലും ആസാമിലുമൊക്കെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനോ? പൗരത്വം എങ്ങനെ ലഭിക്കും? ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഓൺലൈൻ മാർഗമാണ്. ഇതിനായുള്ള ഓൺലൈൻ പോർട്ടൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. കൃത്യമായ രേഖകളില്ലാതെ അപേക്ഷകർ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം വെളിപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇവരോട് മറ്റ് രേഖകൾ ആവശ്യപ്പെടില്ലെന്നാണ് റിപ്പോർട്ട്. പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാവി സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. ഈ ഭേദഗതിയെ ചോദ്യം ചെയ്ത നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ വന്നതിന്റെ പുറകെ മുസ്ലിം മതവിഭാഗവും സംസ്ഥാന സർക്കാരുമൊക്കെ ഉടൻ കോടതിയെ സമീപിച്ചേക്കും. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജികൾ ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല. 2014 BJP യുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്.